ഈ മൂന്ന് നടിമാരായ അമ്മയിലെ അംഗങ്ങളുടെ പ്രധാന ആവശ്യം ദിലീപ് എന്ന നടനെ പുറത്താക്കണമെന്നാണ്. ദിലീപ് എന്ന നടനെ ഞങ്ങൾ പുറത്താക്കാനായി ഒരു തീരുമാനമെടുത്തതാണ്. ആ തീരുമാനം അമ്മയുടെ ജനറൽ ബോഡി, 400+ അംഗങ്ങളുള്ള ജനറൽ ബോഡിയിൽ 280+ പേർ പ്രസൻ്റായിരുന്ന, 280+ അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജനറൽ ബോഡിയാണ് തീരുമാനിച്ചത് ആ പുറത്താക്കൽ നടപടി മരവിപ്പിക്കണം, ദിലീപ് കുറ്റവാളിയാണോ അല്ലേ എന്ന് കോടതി വിധിച്ചതിന് ശേഷമാണ് ദിലീപിനെ പുറത്താക്കുക വേണ്ടേ ഒന്ന് തീരുമാനിക്കേണ്ടത് എന്ന രീതിയിൽ ജനറൽ ബോഡിയിൽ ഒരു തീരുമാനമെടുത്തതുകൊണ്ടാണ് ദിലീപിൻ്റെ പുറത്താക്കൽ നടപടി മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നും ദിലീപിനെ സസ്പെൻഡ് ചെയ്യണമെന്നുമാണ് ഈ മൂന്നംഗങ്ങൾ രേഖാമൂലം അമ്മയോട് ആവശ്യപ്പെട്ടത്. അതിന് മറുപടി പറയാനുള്ള സമയം ഞങ്ങൾ, സാവകാശം ഞങ്ങൾ ചോദിച്ചു, അതിനുള്ള ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ഞങ്ങൾക്കത് ചെയ്യാനുള്ള അധികാരമില്ല. ജനറൽ ബോഡി ഒരു തീരുമാനമെടുത്താൽ അതിനെ മറികടക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് സാധിക്കില്ല. ആ വിവരമാണ് അവരെ അറിയിച്ചത്. ഇതിനോടൊപ്പം തന്നെ ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട്, ദിലീപിനെതിരെ പുറത്താക്കൽ നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള വിവരം മോഹൻലാൽ ദിലീപിനോട് സംസാരിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത്, ലാലേട്ടാ അങ്ങനെ ഞാൻ ഈ സംഘടനയിൽ തുടരുന്നതാണ് ഇത്തരം കുറച്ച് ആളുകൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ ഈ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10-ാം തീയതി ദിലീപ് രാജിക്കത്ത് എഴുതി മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വിവരം എങ്ങനെയോ അറിഞ്ഞതിൻ്റെ പേരിലാണോ ഇപ്പോൾ പെട്ടെന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ ദിലീപിനെ പുറത്താക്കണം, അല്ലെങ്കിൽ ദിലീപ് ജോലി ചെയ്യാൻ പാടില്ല, ദിലീപ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ചിത്രത്തിൽ അഭിനയിക്കരുതെന്നാണ് മറ്റൊരു പെൺകുട്ടി പറഞ്ഞത്, മറ്റൊരു നടി പറഞ്ഞത് അങ്ങനെയാണ്. ഒരാളുടെ തൊഴിൽ നിഷേധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്?